8th standard physics in the sound and the chapter in the second part on this video. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് എന്താണ്, സോഴ്സ് ഓഫ് സൗണ്ട് എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത് എന്ന് പഠിച്ചു അല്ലേ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ, ഓരോ സോഴ്സും ഉണ്ടാക്കുന്ന സൗണ്ട് വേറെ വേറെ അല്ലേ. നമ്മൾ ആ ഗ്ലാസ്സിൽ ഒരു സ്പൂൺ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് അല്ല ആ സ്പൂൺ കൊണ്ട് മറ്റൊരു വസ്തുവിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ചെണ്ട എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, ചെണ്ടയുടെയും ഇടയ്ക്കയുടെയും ഒക്കെ സൗണ്ട് ഡിഫറെൻ്റ് അല്ലേ. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നാണെന്ന് തോന്നാം, കാരണം ചെണ്ടയും ഇടയ്ക്കയും ഇതേപോലെ തന്നെ ഒരു ഒരേപോലെ കൊട്ടുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലേ. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ തമ്മിലുള്ള സൗണ്ടിനും വ്യത്യാസമില്ലേ. അതേപോലെ തന്നെ വയലിൻ ഉണ്ടല്ലോ, വയലിൻ അത് കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് 4 സ്ട്രിങ് ഉണ്ടിങ്ങനെ. അതിനകത്ത് ഓരോ സ്ട്രിങ്ങും ഓരോ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്, വ്യത്യസ്തങ്ങളായ സൗണ്ടുകളാണ് അത് ഓരോന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള സംശയങ്ങൾക്ക് മറുപടിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾക്ക് കാരണമായ പ്രതിഭാസം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, നമ്മൾ നേരത്തെ പഠിച്ചു ഇതുമാതിരിയുള്ള വൈബ്രേഷൻസ് ഉണ്ടാവുന്നു, അപ്പോൾ അതിൻ്റെ ചുറ്റിനുള്ള എയർ ഇതേപോലെ ഒന്ന് കംപ്രസ് ചെയ്ത് മുന്നോട്ട് പുഷ് ചെയ്ത് പോകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയുള്ള പുഷിങ് നമ്മുടെ ചെവിയിലെത്തുമ്പോഴാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നതെന്നും പഠിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ചെണ്ടയും ഇടയ്ക്കയും തമ്മിലുള്ള വ്യത്യാസം എടുക്കൂ. അങ്ങനെയാവുമ്പോൾ സിമ്പിളായിട്ട് പറയാവുന്നത് ചെണ്ടയുടെ സൗണ്ട് പുഷ് ചെയ്ത് മുന്നേക്ക് പോകുന്നത് പോലെ അല്ല ഇടയ്ക്കേണ്ടത് പോകുന്നത്. മനസ്സിലായോ, അവരുണ്ടാക്കുന്ന വേവ്സിന് വ്യത്യാസമുണ്ട്, പല പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അത് എന്തൊക്കെയാന്ന് നമ്മൾ പറയും. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ സൗണ്ടും ഉണ്ടാക്കുന്ന വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്നും പഠിക്കാം. നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. എന്താ ആക്ടിവിറ്റിയിൽ പറയുന്നതെന്ന് അറിയുമോ, ഒരു ചെറിയ പെബിൾ, പെബിൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കല്ലിൻ്റെ കഷ്ണം എന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു പെബിളിനെ, അതാണ് ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇതാണ് ആ കല്ലിൻ്റെ കഷ്ണം, അതിനെ നമ്മളൊരു സ്ട്രിങ്ങിൽ ഒരു ത്രെഡിലോ മറ്റോ ഒന്ന് ഏതെങ്കിലും ഒരു വടിയിൽ ഒരു ഫേം ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു ത്രെഡ് കെട്ടി തൂക്കുക. അതിൻ്റെ അറ്റത്ത് ഇതേമാതിരി ഒരു കല്ലും കെട്ടി തൂക്കുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന എന്താണ്, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. കെട്ടലെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം 50 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ പെബിളിനെ നമ്മളൊന്ന് ഇങ്ങോട്ടൊന്ന് വലിക്കുക, എന്നിട്ട് വിടുക. മനസ്സിലായോ, ചെറുതായിട്ട് ഇതാ ഈ കാണിക്കുന്നത് പോലെ ഈ പാത്തിലേക്ക് ഒന്ന് വലിച്ചു നിർത്തുക, എന്നിട്ട് അതിനെ വിടുക. ഓക്കെ, ഇത് നമ്മൾ ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിലേ ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ അതിനെ വിട്ട് കഴിയുമ്പോൾ ഇതിന് ഏത് രീതിയിലുള്ളൊരു മോഷനായിരിക്കും ഉണ്ടാകുന്നത്, അപ്പോൾ അത് മുന്നിലേക്കും പിന്നിലേക്കും ഇതേപോലൊരു ഊഞ്ഞാല് പോലെ കടന്ന് ആടാൻ തുടങ്ങും. ഊഞ്ഞാല് പോലെ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പം അല്ലേ. ഇങ്ങോട്ട് നമ്മളെ എത്ര ദൂരമാണോ ഇങ്ങോട്ട് വലിച്ചത്, നമ്മൾ വിട്ട് കഴിയുമ്പം അത് തിരിച്ച് ഇവിടെ എത്തുന്നു. അതിനുശേഷം നമ്മൾ എത്ര ദൂരം അങ്ങോട്ട് വലിച്ചോ അതേപോലെ തന്നെ അത് ഇങ്ങോട്ടും വരുന്നു. ഓക്കെ, ഇതേപോലെ ഇങ്ങോട്ട് വരുന്നു, അതിനുശേഷം അത് വീണ്ടും ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു മോഷൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിലൊരു സംശയമില്ലല്ലോ, ഈ രീതിയിൽ മൂവ് ചെയ്യുന്ന ഈ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം. എന്താണ് സിമ്പിൾ പെൻഡുലം എന്നാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേര്. എന്ത് അറേഞ്ച്മെൻറ്റ്? വലിയ കാര്യമൊന്നുമില്ല, ഒരു നൂലിൽ നിന്ന് ചെറിയൊരു വെയ്റ്റിനെ കെട്ടി തൂക്കിയിടുക, ഈ രീതിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ സിമ്പിൾ പെൻഡുലം എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിനുണ്ടാകുന്ന മോഷൻ ഉണ്ടല്ലോ, അതായത് നമുക്കിതിനെ ഈ ഒരു സൈഡിലേക്ക് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെ അങ്ങനെ കടന്നാടും. ആ മോഷനെ, ആ ഒരു ചലനത്തിൻ്റെ, ആ ഒരു പ്രത്യേക ചലനത്തിനെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ. ഓക്കെ, ഓസിലേഷൻ എന്നാണ് ആ പറയുന്ന രീതിയിൽ മൂവ് ചെയ്യുന്ന ആ ഒരു ചലനത്തിനെ വിളിക്കുന്ന പേര്. ഇത് വളരെ ഫെമിലിയർ ആയിരിക്കും, കണ്ടിട്ടുണ്ട്. പണ്ടത്തെ അപ്പൂപ്പൻ ക്ലോക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഇതേപോലത്തെ പെൻഡുലം ഉണ്ടല്ലോ, ടിക് ടോക്ക് എന്ന് ആടുന്നത്. അതേ സാധനം തന്നെയാണിത്. പക്ഷേ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു നൂലും കല്ലും ഒക്കെ കൊണ്ട് അതേപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തിരിക്കുന്ന എന്തൊരു വസ്തുവിനെ സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കുന്നു. ഈ രീതിയിലുള്ള മോഷനെ ഓസിലേഷൻ എന്നും വിളിക്കുന്നു. ഇത് ഈ സിമ്പിൾ പെൻഡുലത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ചലനമല്ല ഈ ഓസിലേഷൻ. മനസ്സിലായോ, ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് എന്ത് തരം മോഷനാണ്, ഒരു അതിൻ്റെ ഒരു റെസ്റ്റിംഗ് പൊസിഷനാണല്ലോ ഇത്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്റ്റിംഗ് പൊസിഷനായത്. അവിടുന്ന് അത് ഈക്വൽ ഒരു ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോകുന്നു, അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചെങ്ങനെ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, വീണ്ടും ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു. ഈ രീതിയിലുള്ള ഒരു പ്രത്യേക തരം മോഷൻ കണ്ടോ, ഇത് ഈ പെൻഡുലത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നൊന്നുമല്ല. ഒരു മെയിൻ പൊസിഷനെ അല്ലെങ്കിൽ ഒരു
ഒരു മൂലസ്ഥാനമെന്ന് പറയാമല്ലോ, ഇതിൻ്റെ ഒരു റെസ്റ്റിംഗ് പൊസിഷനല്ലേ ഇത്. ആ ഒരു മെയിൻ പൊസിഷനെ ആധാരമാക്കി ഇവിടെ ഇതാണ് ഈ മിഡ് പോയിൻ്റാണ് മെയിൻ പൊസിഷൻ. അതിനെ ആധാരമാക്കി ആ ഒരു മെയിൻ പൊസിഷൻ്റെ ഇരുവശങ്ങളിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റഡായി, അത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡായി ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് ഓസിലേഷനിലാണ് എന്ന് പറയാം. മനസ്സിലായോ? റിപ്പീറ്റഡ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മെയിൻ പൊസിഷൻ. ഒരു മെയിൻ പൊസിഷനെ, ഒരു അതിൻ്റെ ഒരു കേന്ദ്ര പൊസിഷൻ എന്ന് മനസ്സിലാക്കുക, ആ ഒരു മെയിൻ പൊസിഷനെ ആധാരമാക്കി റിപ്പീറ്റഡായി ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തിയാൽ അത് ഓസിലേഷനാണ്. ഇതേപോലുള്ള ഓസിലേറ്ററി മോഷൻ എവിടെയൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് സിമ്പിൾ പെൻഡുലം തന്നെ പറയാം. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? രണ്ടാമതെ, ഇപ്പം എന്താ പഠിച്ചപ്പോൾ തന്നെ ഓർക്കുന്നില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വൈബ്രേഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു സ്പൂൺ കൊണ്ട് തട്ടിയപ്പോൾ വൈബ്രേറ്റ് ചെയ്തു എന്ന് പഠിച്ചില്ലേ, അതുതന്നെയല്ലേ ഒരു മെയിൻ പൊസിഷനെ ആധാരമാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ചലനമായിരുന്നില്ലേ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ആ വൈബ്രേഷൻ അല്ലേ? ആ രീതിയിലുള്ള ഏത് വൈബ്രേഷൻസിനെയും നമുക്ക് ഒരു ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അതേപോലെ ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പയ്യെ നമ്മൾ താഴത്തു നിന്ന് വലിച്ചിട്ട് കൈവിടുക, അപ്പോൾ ആ സ്പ്രിങ് ഇതേപോലെ ഈ ഒരു രീതിയിലല്ലേ ആ സ്പ്രിങ്ങും മൂവ് ചെയ്യുക, അതിനെ ഒരു ഓസിലേഷൻ നമുക്ക് വിളിക്കാൻ പറ്റും. അത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് റിപ്പീറ്റഡ്ലി പോകുന്നതെന്നേ ഉള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും പരിചയമുള്ള എക്സാമ്പിൾ ഏതാ? ഊഞ്ഞാൽ. ഊഞ്ഞാലിൻ്റെ മോഷനും ഇതേപോലെ ഒരു ഓസിലേറ്ററി മോഷന് എക്സാമ്പിളാണ്. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ പെൻഡുലം എന്താണെന്ന് പഠിച്ചു, ഓസിലേഷൻ എന്നാൽ ഏത് രീതിയിലുള്ളൊരു ചലനമാണെന്നും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് പഠിക്കണം. ഫ്രീക്വൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ആവശ്യമുള്ളതാണ്, പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും. അപ്പം സിമ്പിൾ ടേംസിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഏതൊരു കാര്യവും ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ടൈമിൽ എത്ര തവണ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവാണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? മലയാളത്തിൽ അതിന് പറയുന്നത് തന്നെ ആവൃത്തി എന്നാണ്. എത്ര തവണ ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആവൃത്തി എന്ന പേരിൽ നിന്ന് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് കാര്യം, നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ടൈമിൽ എത്ര ആവൃത്തി ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവിനെയാണ് ഈ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈമാണ്, എത്ര സമയമാണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് പറയാം എസ് ഐ യൂണിറ്റിൽ അതെന്തായിരിക്കും? സെക്കൻഡ് അല്ലേ, ടൈമിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് അല്ലേ. അപ്പം നമുക്കതിനെ 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഒരു സെക്കൻഡിൽ ഏതൊരു സംഭവം എത്ര തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഒരു സെക്കൻഡിൽ ഈ സിമ്പിൾ പെൻഡുലം എത്ര ഓസിലേഷൻസ് നടത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് പഠിച്ചു, പക്ഷേ 1 ഓസിലേഷൻ എന്താണെന്ന് അറിയാമോ? എപ്പോഴാണിത് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നതെന്ന് അറിയാമോ? നോക്കൂ, ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചു, ഞാൻ ഇങ്ങനെ വലിച്ചെടുത്തു എന്നിട്ട് തുടങ്ങുവാണേ, ഇവിടെ ഞാൻ കൈവിട്ടു, അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങും, അപ്പോൾ ഒന്ന് അങ്ങ് പോയി പിന്നെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതായത് തുടങ്ങിയ സ്ഥലത്ത് ആ പോയിൻ്റടുത്തൊക്കെ പോയി തിരിച്ച് എത്തിയാൽ അതിനെ ഒരു ഓസിലേഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ പോയി തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയത്. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ടാണ് വലിച്ചു വിട്ടിട്ട് അവിടെ നിന്നാണ് കൈയെടുക്കുന്നതെങ്കിൽ അത് ഇങ്ങനെ പോയി തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. വേണമെങ്കിൽ എനിക്ക് ഓസിലേഷൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടുന്ന് തുടങ്ങാം, ഈ മെയിൻ പൊസിഷനിൽ നിന്നാണ് ഞാൻ ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിലോ, ഇങ്ങനെ പോയി തിരിച്ച് അങ്ങോട്ട് പോയി വീണ്ടും തിരിച്ചിങ്ങോട്ട് എത്തുമ്പോഴായിരിക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. മനസ്സിലായോ? അതായത് അതിൻ്റെ സൈക്കിൾ പോകാനുള്ള എല്ലാ സ്ഥലത്ത് സഞ്ചരിച്ച് തിരിച്ച് തുടങ്ങിയെടുത്ത് എപ്പോൾ എത്തുന്നോ അപ്പോൾ നമ്മൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയും. പിന്നെ എവിടുന്നാണ് തുടങ്ങുന്നതെങ്കിൽ 2 ഓസിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒന്നിങ്ങനെ പോയി ഒന്നിങ്ങനെ വന്നു, അപ്പോൾ ഒരു ഓസിലേഷനായി, വീണ്ടും ഒന്നിങ്ങോട്ട് പോയി വീണ്ടും ഒന്നിങ്ങോട്ട് വന്നു, അപ്പോൾ 2 ഓസിലേഷനായി. അങ്ങനെയാണ് 2 ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഒരു സെക്കൻഡ് ടൈമിൽ എത്ര ഓസിലേഷൻസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി. പിടികിട്ടിയല്ലോ? ഫ്രീക്വൻസി എന്ന് ഇനി എവിടെ കേട്ടാലും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. എന്ത്? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടത്തുന്നു എന്നാണ് ആ ഫ്രീക്വൻസി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടത്തുന്നു എന്ന് കണ്ടുപിടിക്കുക, ആ എത്ര എന്നുള്ളതായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. മനസ്സിലായല്ലോ? ഇനി ഒരു സംശയവും ഇല്ലല്ലോ അതിൽ. ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടേക്കുന്നത്.
അപ്പോൾ ഇനി നമ്മുടെ ജോലി എന്താ? നമ്മൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന അഥവാ നമ്മളിവിടെ ആ ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ നൂലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അതാണല്ലോ ഫ്രീക്വൻസി എന്താണെന്നൊക്കെ പഠിച്ചു. ഇനി അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ തിയറി പഠിച്ചപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നി, ആ എളുപ്പമല്ലേ, ഒരു സെക്കൻഡിൽ ഇത് എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്ന് നോക്കിയാൽ പോരെ, അതുമാത്രം മതി ആക്ച്വലി. പക്ഷേ നമ്മൾ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെ ഒരു ചെറിയ സമയമല്ലേ. അതുകൊണ്ട് നമ്മൾ 10 ഓസിലേഷൻസ് ഉണ്ടാകാനായിട്ട് എത്ര സമയം എടുത്തു എന്ന് നോക്കി, ഒരു 15 ഓസിലേഷൻസ് സംഭവിക്കാനായിട്ട് എത്ര സമയം എടുത്തു എന്ന് നോക്കി, ഒരു 20 ഓസിലേഷൻസ് സംഭവിക്കാനായിട്ട് എത്ര സമയം എടുത്തു എന്ന് നോക്കി. കാരണം ഒരു സെക്കൻഡിൽ എത്ര എന്ന് നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയം. അതുകൊണ്ട് നമ്മൾ ഈ കാണിക്കുന്ന ഒരു ടാബുലാർ ഫോമിൽ കാര്യങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയതിൻ്റെ ഒരു റിസൾട്ടാണ് ഞാൻ എഴുതി കാണിക്കുന്നത്. ഇത് ഞാൻ എഴുതുന്ന റാൻഡം നമ്പേഴ്സ് അല്ല, സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു നമ്പർ എഴുതാറില്ല. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് തെറ്റായിരിക്കും, ശരിക്കുള്ള ഫ്രീക്വൻസി കിട്ടത്തില്ല. അതുകൊണ്ട് ആക്ച്വലി നടക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് റിസൾട്ടാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ മുന്നിലുള്ള ആ സിമ്പിൾ പെൻഡുലത്തിനെ ആട്ടി വിട്ടു. ഓക്കെ, അതിങ്ങനെ ഒന്ന് പോയി ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ അത് ഒരു ഓസിലേഷൻ കഴിഞ്ഞു. നമ്മൾ അങ്ങനെ ഒരു 10 ഓസിലേഷൻസ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, 10 ഓസിലേഷൻ, ഒന്ന് അങ്ങ് പോയി തിരിച്ചു വന്നു, ഒന്ന് പിന്നെ 2 പിന്നെ 3, അങ്ങനെ 10 ഓസിലേഷൻസ് കൺസിഡർ ചെയ്തു. അങ്ങനെ 10 ഓസിലേഷൻ നടക്കാനായിട്ട് എത്ര സമയം എടുത്തു എന്ന് നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അളന്ന് നോക്കി. സ്റ്റോപ്പ് വാച്ച് ഉണ്ടല്ലോ, അറിയാലോ, ഒരു സെക്കൻഡൊക്കെ അളക്കാനായിട്ട് എടുക്കുന്ന ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി 14 സെക്കൻഡ് എടുത്തു 10 ഓസിലേഷൻ തീർക്കാനായിട്ട്. ഓക്കെ, ടൈം ഇൻ സെക്കൻഡ്സ് ആണേ. അതുപോലെ തന്നെ 15 ഓസിലേഷൻ, അടുത്തായിട്ട് നമ്മൾ 15 ഓസിലേഷൻ നടക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. ആ 15 ഓസിലേഷൻ നടക്കാനായിട്ട് എത്ര നേരം എടുത്തു? 21 സെക്കൻഡ് എടുത്തു. പിന്നെയോ 20 ഓസിലേഷൻ, പിന്നെയോ 20 ഓസിലേഷൻ നടക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതിന് എത്ര സമയം എടുത്തു എന്ന് നോക്കി, അതിന് 28 സെക്കൻഡ് എടുത്തു. ഓക്കെ, ഇങ്ങനെയുള്ളൊരു റീഡിങ് നമ്മൾ എടുത്ത് മനസ്സിലാക്കി വെച്ചു. ഇനി ഇതിൽ നിന്ന് നമ്മുടെ ഉദ്ദേശം എന്താ? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. 14 സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻസ് ഉണ്ടായി? 10 ഓസിലേഷൻസ് ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടായി? സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ. ഒരു സെക്കൻഡിൽ 10 ÷ 14 ഓസിലേഷൻസ് ഉണ്ടായി. മനസ്സിലായല്ലോ, ഈ ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുക്കുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടുമെന്ന് ഈ സിമ്പിൾ മാത്തമാറ്റിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് മനസ്സിലായി. ആദ്യത്തെ റോയിലെ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു, 10 ÷ 14 എടുത്തു, നമുക്ക് 0.714 എന്ന് കിട്ടി. രണ്ടാമത്തെ റോയിലോ ഇവിടുത്തെ ഓസിലേഷൻ എത്രയായിരിക്കും? 15 ÷ 21 എടുക്കണം. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 0.714 എന്ന് തന്നെയാണ്. അതേപോലെ നമ്മൾ 20 ÷ 28 എടുത്തു, അപ്പോഴും നമുക്ക് 0.714 എന്ന് തന്നെ ആൻസർ കിട്ടി. ഇപ്പം നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഇതേപോലെ ഒരു 50 സെൻറ്റിമീറ്റർ നീട്ടമുള്ള ഒരു ത്രെഡിലാണ് ഇതേപോലെ ആ വെയിറ്റ് തൂക്കിയിട്ട് ഓസിലേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി 0.714 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അല്ലേ, മനസ്സിലായോ? അത് ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞതും നമ്മൾ ഈ ടേബിൾ ചെയ്തതും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു 50 സെൻറ്റിമീറ്ററുള്ള ത്രെഡിലാണ് ആ കല്ല് തൂക്കിയിട്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിച്ചത്. അല്ലേ, ഇനി അടുത്ത ചോദ്യം വരുന്നു. ഈ 50 സെൻറ്റിമീറ്ററിന് പകരം ഞാനൊരു 60 സെൻറ്റിമീറ്ററുള്ള ഒരു ത്രെഡോ 80 സെൻറ്റിമീറ്ററുള്ളൊരു ത്രെഡോ ആണ് തൂക്കിയിട്ടതെങ്കിൽ ഈ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുമോ ഇല്ലയോ? വ്യത്യാസം വരുവാണെങ്കിൽ അത് കൂടുവോ കുറയുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, മനസ്സിലായല്ലോ. ആ ലെങ്ത് കൂടുവാണെങ്കിൽ, ആ ത്രെഡിൻ്റെ ലെങ്ത് കൂടുവാണെങ്കിൽ ഫ്രീക്വൻസി അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും നമുക്ക് അടുത്തതായി കണ്ടുപിടിക്കണം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് 0.714 എന്നാണല്ലോ അതിൻ്റെ ഫ്രീക്വൻസി കണ്ടത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അതിനൊരർത്ഥമാണുള്ളത്, ഒരു സെക്കൻഡിൽ ആ ഒരു സിമ്പിൾ പെൻഡുലം ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ പോലും പൂർത്തീകരിക്കുന്നില്ല. അത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ്റെ 0.71 ഭാഗം അല്ലെങ്കിൽ 0.714 ഭാഗമാണ് പൂർത്തീകരിക്കുന്നതെന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇവിടെ 1 കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു സെക്കൻഡിൽ അത് ഒന്ന് അങ്ങ് പോയി ഒന്ന് ഇങ്ങ് വന്നു, ഒരു സെക്കൻഡിൽ അത് കംപ്ലീറ്റ് ഓസിലേഷൻ പൂർത്തീകരിച്ചു എന്ന് പറയാം. പക്ഷേ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ത്രെഡിൽ തൂക്കിയിട്ട സിമ്പിൾ പെൻഡുലം ഇതേപോലെ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ പോലും പൂർത്തീകരിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി പോകണം കേട്ടോ.
ഇനി അടുത്തത് ഇതിൻ്റെ ഫ്രീക്വൻസിയെ, ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസിയെ ആ തൂക്കിയിട്ടിരിക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ 50 കണ്ടു എത്ര കിട്ടിയെന്ന്, നമുക്ക് അതിന് 60 ആക്കണം 80 ആക്കണം, അത് നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു എക്സാമ്പിൾ പറയാനുള്ളത്, നമ്മൾ ഊഞ്ഞാലാടിയിട്ടുണ്ടാകുമല്ലോ, എല്ലാവരും തന്നെ ഊഞ്ഞാലാടിയിട്ടുണ്ടാകും. അപ്പോൾ നല്ല ഉയരമുള്ള മരത്തിൽ കെട്ടിയ വലിയ ഊഞ്ഞാലുകളില്ലേ, അത് ആടിയിട്ടുള്ളവർക്കറിയാം. അപ്പം അത് ഊഞ്ഞാലൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആ ത്രെഡിൻ്റെ നീളത്തിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. നല്ല ഉയരമുള്ള മരത്തിൽ കെട്ടിയ ഊഞ്ഞാലിൻ്റെ എന്താ പ്രത്യേകത, ആ ത്രെഡിൻ്റെ നീളം നല്ല കൂടുതലായിരിക്കും. ഇവിടെ അതിൻ്റെ അറ്റത്തായിരിക്കും നമ്മളിരിക്കുന്നത്, ഈ ആ വെയിറ്റിൻ്റെ ഭാഗത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഉയരമുള്ള മരത്തിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ ആടുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, നല്ല ദൂരത്തേക്ക് പോകും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായി പോകും അല്ലേ. അതിന് ഇതിൽ ഊഞ്ഞാലാടുമ്പോൾ നല്ല ആയത്തിൽ നമുക്ക് ആടാനായിട്ട് സാധിക്കും. എപ്പോൾ ലെങ്ത് കൂടുതലായിരിക്കുമ്പോൾ അല്ലേ. എന്നാൽ ചെറിയ പാർക്കിലൊക്കെയുള്ള കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു ചെറിയ ഊഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? വലിയ ഉയരമുള്ള മരത്തിലൊന്നുമല്ല, ചങ്ങല കൊണ്ടിട്ടിട്ടുള്ള വലിയ പൊക്കമൊന്നും ഇല്ലാത്ത ചെറിയ ഊഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ഇതേപോലെയുള്ള ഒരു ചെറിയ ഊഞ്ഞാലായിരിക്കും അത്. അതിനെന്താ ഒരു പ്രത്യേകതയെന്ന് അറിയാവോ? അതിൻ്റെ ഈ ത്രെഡിന് അതേമാതിരി നമ്മൾ മരത്തിൽ നിന്ന് കെട്ടുന്ന പോലെയുള്ള വലിയ നീട്ടമൊന്നുമില്ല, ഒരു ചെറിയ നീട്ടം മാത്രമേ അതിനുണ്ടായിരിക്കുള്ളൂ. ഈ രണ്ട് ഊഞ്ഞാലിലും ഇരുന്ന് ആടിയിട്ടുള്ളവർക്ക് ഇതിന് ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും. നമ്മളുടെ ഇവിടുത്തെ ചോദ്യം എന്താ, ഈ ലെങ്ത് കൂട്ടുവാണെങ്കിൽ ഫ്രീക്വൻസി കൂടുവോ കുറയുമോ എന്നാണ്. ഫ്രീക്വൻസി എന്നാൽ എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടത്തുന്നു, എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നു എന്നാണ് ചോദ്യം. ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു ആവൃത്തി ഇതിലേതിനായിരിക്കും കൂടുതലുണ്ടാകുക? നമ്മൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സമയം കൺസിഡർ ചെയ്ത് നോക്കുക. ഈ ഒരു വലിയ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോയി ഇങ്ങ് വന്നു പിന്നെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞാൽ നല്ല സമയമെടുക്കും. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല സമയം ഇതിന് വേണം അല്ലേ. നല്ല ദൂരേക്കൊക്കെ പോകാനൊക്കെ പറ്റും, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ, നല്ല ആയത്തിലാടാൻ പറ്റും. പക്ഷേ ഈ ചെറിയ പാർക്കിലെ ഊഞ്ഞാലെന്ന് പറയുമ്പോൾ എന്താ, ആ ത്രെഡിൻ്റെ ലെങ്ത് ചെറുതാണ്. അപ്പോൾ എന്താ, അതിങ്ങനെ വളരെ സ്പീഡിൽ നമുക്ക് ടക് 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 ടക്ക് എന്ന് അങ്ങോട്ടും അങ്ങോട്ടും സ്പീഡി സ്പീഡിൽ കുട്ടികൾക്ക് അതിൽ ആടാൻ പറ്റും. സ്പീഡിൽ സ്പീഡിൽ ആടുക എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും നമ്പർ ഓഫ് ഓസിലേഷൻ അതിന് എളുപ്പം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതായത് അവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ആവൃത്തി കൂടുതലാണ്, ഇവിടെ ആവൃത്തി കുറവാണ്. മനസ്സിലായോ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ത്രെഡിൻ്റെ ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയുന്നു, ആവൃത്തികൾ കുറയുന്നു. അവിടെ ത്രെഡിൻ്റെ ലെങ്ത് കുറയുകയാണെങ്കിൽ, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കുറയുകയാണെങ്കിൽ ആവൃത്തികൾ കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 50 സെൻറ്റിമീറ്റർ എന്ന് ഉണ്ടായിരുന്ന നമ്മളെടുത്ത സംഭവം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്തത് 50 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിനെ നമ്മൾ 60 ആക്കി കൊണ്ടുവരുമ്പോൾ, 60 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ലെങ്ത് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, നമുക്ക് നേരത്തെ കിട്ടിയ 0.714 എന്നുള്ള ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതിനെന്ത് സംഭവിക്കണം? ഇവിടെ കൂടി, കണ്ടോ, കൂടി. അപ്പോൾ ആവൃത്തി എന്ത് പറ്റും? വലിയ ഊഞ്ഞാലിലെ പോലെ ആവൃത്തികൾ കുറയും അല്ലേ. അപ്പോൾ ഒരു ശകലം കുറവാണ് അതിന് സംഭവിക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? ലെങ്ത് ഓഫ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കൂടുമ്പോൾ വലിയ ഊഞ്ഞാൽ, ഓക്കെ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു എന്നാണ് കണ്ടത്. അപ്പോൾ ഈ 50 നിന്ന് 60 മാറിയപ്പോൾ ആ 0.714 നമുക്ക് കിട്ടിയത് ഒരു ശകലം കുറഞ്ഞിട്ട് 0.666 എന്നുള്ളൊരു വാല്യൂ ആകുന്നു. അതേപോലെ അത് വീണ്ടും കൂടി 80 ആയി കഴിയുമ്പോൾ ഇത് ശകലം കൂടെ കുറഞ്ഞിട്ട് 0.505 എന്നുള്ള വാല്യൂ ആകുന്നു. ഈ വാല്യൂ ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നു, ആവൃത്തി കുറയുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ചുള്ള ഫ്രീക്വൻസിയെ കുറിച്ച് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വെച്ച് ഫ്രീക്വൻസി എങ്ങനെ വേരി ചെയ്യുന്നു എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ചിന്തിച്ചാൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന സംശയം എന്താണെന്നുള്ള ചോദ്യവും ഞാൻ ചോദിക്കാം, ഉത്തരവും ഞാൻ തന്നെ പറയാം. എന്താ അറിയാമോ, ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം തോന്നിയോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പെൻഡിലാണെന്ന് വിചാരിക്കുമോ? 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് ഏത് ഫ്രീക്വൻസിയിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് രണ്ട് സംശയം നമുക്ക് തോന്നാം. ഈ ലെങ്ത് വേരി ചെയ്യുന്നതനുസരിച്ച് ഫ്രീക്വൻസിക്ക്, ആ ആവൃത്തിക്ക് വ്യത്യാസം വരുന്നു നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം, നമ്മളിവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന വെയിറ്റ് ഇല്ലേ, ആ വെയിറ്റ് കൂടുതലാക്കി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വെയിറ്റ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, ഈ ആവൃത്തിക്ക് ഈ ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിപ്പോൾ ഞാൻ ഇവിടെ വരെ വലിച്ചിട്ടാണ് ലീവ് ചെയ്തത്, അത് അങ്ങനെ ഒരു ഓസിലേഷൻ ഉണ്ടെങ്കിൽ, ഇനി ഞാൻ അത്ര ദൂരം വലിച്ചില്ല എന്ന് വിചാരിക്കൂ, ഞാൻ ഇവിടം വരെ വലിച്ചുള്ളൂ, അപ്പോൾ എന്തായിരിക്കും ആ ഓസിലേഷൻ? ഇവിടെ വരെ ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും വ്യത്യാസം വരും. അതായത് നമ്മളിങ്ങ് വലിച്ച് നീട്ടിയ ആ ദൂരം, അതിനുള്ള പേര് നമ്മൾക്ക് പിന്നെ പഠിക്കാം, പക്ഷേ ആ വലിച്ച് നീട്ടിയ ആ ദൂരം കൂടുകയോ കുറയുകയോ ചെയ്യുവാണെങ്കിൽ ഈ ഫ്രീക്വൻസിക്ക് അത് ഉണ്ടാക്കുന്ന ആവൃത്തികൾക്ക് ഒരു സെക്കൻഡിൽ എത്ര ആവൃത്തി പോകും എന്നുള്ളതിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം വരില്ല എന്നുള്ളതാണ്.
മനസ്സിലായോ? കാരണമൊന്നും നമുക്കിപ്പോൾ പഠിക്കണ്ട, അതിനൊക്കെ ഒത്തിരി ഫോർമുലാസൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ സിമ്പിളായിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കൂ. നന്നായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന സംശയം പറഞ്ഞേ ഉള്ളേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ട കാര്യമല്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അനുസരിച്ച് ഫ്രീക്വൻസി ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ പഠിച്ചു. എന്നാൽ ഈ വെയിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് കൊണ്ടോ അഥവാ ഈ വലിച്ചു നീട്ടി നമ്മൾ വിടുന്ന ആ ഒരു ദൂരം ഉണ്ടല്ലോ, അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതുകൊണ്ട് ഈ ഫ്രീക്വൻസിക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ചൊക്കെ പഠിച്ച് തീർത്ത് മുന്നോട്ടേക്ക് പോവുകയാണേ. അപ്പം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആ ഫ്രീക്വൻസി കണ്ടുപിടിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ ഒരു സ്ലോ ആണ്. അതിന് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതേമാതിരിയുള്ളൊരു വൈബ്രേഷൻ ആണല്ലോ. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ സ്ലോ ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അങ്ങ് പോകുന്നു ഇങ്ങ് വരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ. അത് നമ്മളൊരു ബേസിക് എക്സാമ്പിൾ പഠിക്കാനാണ് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം പഠിച്ചത്. എന്ത് പഠിക്കാനായിട്ട്? ഫ്രീക്വൻസി എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പയ്യെ ഉള്ള ഒരു ഓസിലേഷൻ എടുത്ത് നമ്മളിപ്പോൾ ഫ്രീക്വൻസി പഠിച്ച് നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കൺസൺട്രേഷനിലുള്ള എന്നാ, നമ്മളിവിടെ എന്തോ പഠിക്കുന്നത്, സൗണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊരു വൈബ്രേഷനും സൗണ്ട് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ. ഏതൊരു വൈബ്രേഷനും സൗണ്ട് ഉണ്ടാക്കുന്നു. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനും സത്യം പറഞ്ഞ ഒരു വൈബ്രേഷൻ അല്ലേ. സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പഠിക്കേണ്ടത് സൗണ്ട് കേൾക്കാൻ പാകത്തിനുള്ള കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടിയ അഥവാ കുറച്ചുകൂടെ വേഗത്തിലുള്ള ഒരു ഓസിലേഷനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കേണ്ടത്. അപ്പം അതിനൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഹാക്സോ ബ്ലേഡ് ഇതേപോലെ ഒരു മേശയിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പടം കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഹാക്സോ ബ്ലേഡ് നമ്മൾ മേശയിൽ ഇങ്ങനെ ഘടിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ തുമ്പത്ത് ഇതേപോലെ ഒന്ന് പ്ലക്ക് ചെയ്ത് വിടുക, ഒന്ന് ഒരു കമ്പനം ഉണ്ടാക്കുക. അത് വരയ്ക്കാനൊന്നും പറ്റില്ല, ആ ടെക്സ്റ്റ് ബുക്കിൽ പടം നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഓസിലേഷൻ ഉണ്ടാകുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു നമ്മളൊരു കമ്പനം ഉണ്ടാക്കുമ്പോൾ അത് നമ്മളൊന്ന് പ്ലക്ക് ചെയ്ത് വിടുമ്പോൾ അവിടെ വളരെ ശക്തിയായിട്ട് ആ ഹാക്സോ ബ്ലേഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓസിലേഷൻ ഉണ്ടല്ലോ, ആ ഹാക്സോ ബ്ലേഡ് ഉണ്ടാക്കുന്ന ഓസിലേഷൻ, അത് നമ്മൾ ഇപ്പം പഠിച്ച സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷനേക്കാളും കൂടുതലാണോ കുറവാണോ? സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ആവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു മീൻ പൊസിഷനിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നു, ആ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത് കൂടുതലാണോ കുറവാണോ? നിശ്ചയമായിട്ടും കൂടുതലല്ലേ. കാരണം ആ ഹാക്സോ ബ്ലേഡ് എത്ര സ്പീഡിലായിരിക്കും ഇങ്ങനെ അതിൻ്റെ ആ ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സിമ്പിൾ പെൻഡുലാണെങ്കിൽ ഇച്ചിരി പയ്യേ അല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഹാക്സോ ബ്ലേഡിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസിയേക്കാളും വളരെ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ചെയ്ത ഈ രണ്ട് എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഹാക്സോ ബ്ലേഡിലും ഓസിലേഷൻസ് ഉണ്ടായി, സിമ്പിൾ പെൻഡുലത്തിലും ഓസിലേഷൻസ് ഉണ്ടായി. പക്ഷേ ഹാക്സോ ബ്ലേഡ് ഇങ്ങനെ ഒന്ന് പ്ലക്ക് ചെയ്ത് വിട്ടപ്പോൾ അതിനെ ഒന്ന് കമ്പനം ഉണ്ടാക്കിയപ്പോൾ സൗണ്ട് കേട്ടില്ലേ? ഒരു പ്രത്യേക സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ, അറിയാമല്ലോ ഒരു ഇരുമ്പിൻ്റെ ഒബ്ജക്റ്റ് അല്ലേ, നല്ല സ്പീഡിൽ പോകുന്നത് സൗണ്ട് കേൾക്കാൻ പറ്റും. സിമ്പിൾ പെൻഡുലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടോ, ഒരു ശബ്ദവും കേൾക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത്? ഹാക്സോ ബ്ലേഡ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹൈ ഫ്രീക്വൻസിയിലാണ് അതിൻ്റെ ഓസിലേഷൻ ഉണ്ടാകുന്നത് അല്ലേ. ഒരു സെക്കൻഡിൽ അത് ഒത്തിരി തവണ ഇതേപോലെ ആവൃത്തി ഉണ്ടാകുന്നുണ്ടായിരിക്കണം. നമുക്കത് കണ്ണുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു സെക്കൻഡിൽ എത്ര തവണ അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ വളരെ ഹൈ ഫ്രീക്വൻസിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ സിമ്പിൾ പെൻഡുലത്തിനോ വളരെ വളരെ ലോ ഫ്രീക്വൻസിയാണ് ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൗണ്ട് കേൾക്കാൻ പാകത്തിനുള്ള ഒരു സൗണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അതിൻ്റെ ഫ്രീക്വൻസിക്ക് വലിയൊരു പങ്കുണ്ട് അല്ലേ. അപ്പം തീരെ കുറഞ്ഞ ഫ്രീക്വൻസി, സിമ്പിൾ പെൻഡുലത്തിൻ്റെ പോലെ പയ്യെ ഇങ്ങനെ പോകുന്നു, എൻ്റെ പേന ഞാനിങ്ങനെ അനക്കുന്നു, ഇതൊരു ഓസിലേഷനാണ്, സൗണ്ട് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പം അതേപോലെ തീരെ കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ കേൾക്കാൻ പാകത്തിനൊരു സൗണ്ട് ഉണ്ടാകുന്നില്ല. എന്നാലൊരു ശകലം ഫ്രീക്വൻസി കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ പാകത്തിനുള്ളൊരു സൗണ്ട് ആ വൈബ്രേഷനിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ളൂ. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, എല്ലാ വൈബ്രേഷൻസും സൗണ്ടിൻ്റെ വേവ്സിനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ആ വേവ്സിനൊന്നും സഞ്ചരിച്ച് നമ്മുടെ ചെവി വരെ എത്താനൊന്നും അത്രയ്ക്കുള്ളൊരു എനർജിയൊന്നും അതിന് കിട്ടുന്നില്ല അല്ലേ. പക്ഷേ ഇവിടെ നല്ല ഹൈ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് ഒരു സൗണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള വൈബ്രേഷൻ തന്നെ അതിനുണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട്. മനസ്സിലായോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോഴേക്കും അവിടെ വീണ്ടും ട്യൂണിംഗ് ഫോർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ട്യൂണിങ് ഫോർക്കിൻ്റെ ആക്ടിവിറ്റി നമ്മൾ അത്ര എക്സ്പ്ലെയിൻ ചെയ്യാതെ വിട്ടു, കാരണം നമ്മൾ ആ ഗ്ലാസ് ടംബ്ലറിൽ അടിക്കുന്നത് നോക്കിയത് കാരണം. പക്ഷേ വീണ്ടും ട്യൂണിംഗ് ഫോർക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പം എന്താണ് ഈ ട്യൂണിംഗ് ഫോർക്കെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ്, അതിൻ്റെ പേരാണ് ട്യൂണിംഗ് ഫോർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ ട്യൂണിംഗ് ഫോർക്ക്. നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കും.
അപ്പോൾ അതിന് ഈ കാണുന്നത് പോലെ ഒരു പിടിയുണ്ട്, ഒരു ഹാൻഡിലുണ്ട്, പിന്നെ രണ്ട് കൊമ്പ് പോലെ കണ്ടോ, അതിനെ നമ്മൾ പ്രോങ് എന്ന് വിളിക്കുന്നു. അങ്ങനെ രണ്ട് പ്രോങ്സും കൂടെ ഉണ്ട് അതിന്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ചെറിയ റബ്ബർ ഹാമർ പോലത്തെ സാധനമുണ്ട്, റബ്ബറിൻ്റെ ഒരു കഷ്ണം എന്ന് മനസ്സിലാക്കുക. അതിൽ നമ്മൾ ഇതേപോലെ രണ്ട് ഇതുള്ള ആ ട്യൂണിങ് ഫോർക്ക് എടുത്തിട്ട് ടക്കെന്ന് ഇങ്ങനെ ഒരു അടി കൊടുക്കുക. അപ്പോൾ എന്താ പറ്റുകയെന്ന് അറിയോ, ആ ട്യൂണിങ് ഫോർക്കിൻ്റെ ആ പ്രോങ്ങുകൾ രണ്ടും ഇതേപോലെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ വൈബ്രേഷൻ ഞാനിപ്പോൾ കാണിച്ച പോലെയൊന്നുമല്ല, വളരെ ഹൈ വൈബ്രേഷനാണ് ഉണ്ടാകുന്നത്. ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിനുള്ള വളരെ വലിയൊരു വൈബ്രേഷൻ ആ ഒരു ട്യൂണിങ് ഫോർക്ക് ഉണ്ടാക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടതോ, ഓരോ ട്യൂണിങ് ഫോർക്കും മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ, ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതായത് ആ ട്യൂണിങ് ഫോർക്ക് ഉണ്ടാക്കിയ മാനുഫാക്ചറർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഇന്ന ഫ്രീക്വൻസിയിൽ, ഒരു 440 Hz എന്തെങ്കിലും ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യേണ്ട ഒരു ട്യൂണിങ് ഫോർക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ട്യൂണിങ് ഫോർക്കിനും അതിൻ്റേതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അത് ഏത് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ വസ്തുക്കളും നമ്മൾ പഠിച്ച, നേരത്തെ പഠിച്ച വൈബ്രേഷൻസ് ഉണ്ടാകുന്നു പഠിച്ച ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ സ്വാഭാവികമായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്നലെ തട്ട് നോക്കിയ ഗ്ലാസ്സിനായാലും ഈ മേശയ്ക്കായാലും എന്തൊരു സാധനത്തിനും അതിൻ്റേതായ വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസി അതിനുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നിനും അതിൻ്റേതായ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ അടിച്ചപ്പോൾ ഉണ്ടായ സൗണ്ടല്ല നമ്മൾ ആ ഹാക്സോ ബ്ലേഡ് പ്ലക്ക് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയത്, അതല്ല നമ്മൾ ട്യൂണിങ് ഫോർക്കിൽ നിന്ന് കേട്ടത്. എന്തുകൊണ്ടാണ്? ഓരോന്നിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യാസപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസമുള്ള സൗണ്ടുകൾ കേൾക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, വെൻ എ ബോഡി ഈസ് സെറ്റ് ഇൻ ടു വൈബ്രേഷൻ ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് ഓൺ. This frequency is its natural frequency. ഏതെങ്കിലും ഒരു ബോഡിയെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുവാണെങ്കിൽ അത് അതിൻ്റേതായ ഒരു സ്വാഭാവികമായ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്രീക്വൻസി എന്താണെന്നെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ സ്വാഭാവികമായ ഫ്രീക്വൻസി ഉണ്ട്, അതിനെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു എന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ നാച്ചുറൽ ഫ്രീക്വൻസി കൂടുതൽ അടിച്ചറിയാനായിട്ട് ഒന്ന് രണ്ട് എക്സ്പെരിമെൻറ്റ് നോക്കുകയാണ്. ഒന്നാമത് ഈ ഒരു ടേബിൾ, ആ ഒരു ടേബിളിനെ നമ്മളൊരു പെൻ കൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്യുകയാണ്, ആ ഒരു പെൻ കൊണ്ട് ഒന്ന് അടിക്കുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെ ഒരു അടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഒരു ചെറിയ വൈബ്രേഷൻസ് ഉണ്ടായതുകൊണ്ടാണല്ലോ ഉണ്ടായത്. ആ വൈബ്രേഷൻസിൻ്റെ ഫ്രീക്വൻസി 200 Hz ആണെങ്കിൽ, ഹേർട്സ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ്, നമുക്കിപ്പോൾ അത് പഠിക്കാൻ വന്നിട്ടില്ല അതുകൊണ്ടാണ് അത് പറയാൻ തരുന്നത്. അപ്പോൾ 200 Hz എന്നുള്ളൊരു ഫ്രീക്വൻസി ാണ് ഇങ്ങനെ ഒരു അടി കൊടുക്കുമ്പോൾ ഈ ടേബിളിൽ വൈബ്രേഷൻ ഉണ്ടാകുന്നതെങ്കിൽ ഈ ടേബിളിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി? ആ 200 Hz തന്നെയാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ ഞാനൊരു പേന കൊണ്ട് ഇങ്ങനെ അടിച്ചതല്ലേ, ഇനി ഒരു ഈ ഒരു പേന കൊണ്ട് ഞാൻ നല്ല ശക്തിയിൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇരുമ്പുദണ്ഡോ മറ്റോ എടുത്തുകൊണ്ട് ഇച്ചിരി കൂടെ ശക്തിയിൽ ഇച്ചിരി നല്ലോണമാണ് അത് അടിക്കുന്നതെങ്കിൽ ഈ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുമോ? അതായത് നല്ലൊരു സൗണ്ട് അപ്പോൾ കേൾക്കുമല്ലോ. നമ്മൾ ഇങ്ങനെ പേന കൊണ്ട് അടിക്കുന്ന സൗണ്ടല്ല, ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ട് അടിക്കുവാണെങ്കിൽ നല്ലപോലെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ സൗണ്ടിന് വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഈ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വന്നോ എന്നാണ് എൻ്റെ ചോദ്യം. വന്നോ? അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്ത് എഴുതിയാൽ മതി. നമ്മൾ നേരത്തെ സിമ്പിൾ പെൻഡിലൊക്കെ പഠിച്ചുല്ലോ, അതനുസരിച്ച് അതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ഉണ്ടല്ലോ, 19.9, എന്താണ് നമ്മൾ വീട്ടിലൊക്കെ ഒരു ഭംഗിക്കൊക്കെ കെട്ടി തൂക്കിയിടുന്നത്, അതിനെ ചൈനീസ് മണി എന്നാണ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കും എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്ന പല റോഡുകൾ തൂക്കിയിട്ട് ഒരു ബെല്ലില്ലേ, അതിനകത്തെ ഓരോ ചെറിയ ചെറിയ ആ മെറ്റലിൻ്റെ പൈപ്പുകളും ഡിഫറെൻറ്റ് ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലേ. എന്താണ് അതിന് കാരണം? ഓരോ പൈപ്പിൻ്റെയും ലെങ്ത് വേറെയാണ്. ഓരോ റോഡിനും വേറെ വേറെ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഓരോ റോഡിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ടാണ് അത് അടിക്കുമ്പോഴേക്കും അത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴേക്കും വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പല പല ലെങ്ത്തുള്ള റോഡുകളായിട്ടും അതിൻ്റെ ഫ്രീക്വൻസിക്ക്, അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ട്. ഇനി ഇതേ ചൈനീസ് മണി നമ്മളൊരു PVC പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നെങ്കിലോ ആ മെറ്റലിൻ്റെ ശബ്ദമായിരിക്കുമോ കേൾക്കുന്നത്? അല്ല. അപ്പോൾ എന്താ, ആ മെറ്റീരിയൽ മാറിയപ്പോഴും അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വന്നു.
ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 19.10 എന്നുള്ള ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് പെൻസിലുകളുടെ ഇടയിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിക്കുക. എന്നിട്ട് ആ റബ്ബർ ബാൻഡിനെ നമ്മൾ ഇതേപോലെ പ്ലക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കുമല്ലോ. ഇനി ആ റബ്ബർ ബാൻഡ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, രണ്ട് പെൻസിലുകളും പരസ്പരം അകറ്റി കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ആ റബ്ബർ ബാൻഡിൽ ടെൻഷൻ കൂടുന്നത് അതിൻ്റെ വലിച്ചിൽ കൂടുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പ്ലക്ക് ചെയ്ത് നോക്കുമ്പം ആദ്യം കേട്ട ശബ്ദമായിരിക്കുമോ കേൾക്കുന്നത്? അല്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആ റബ്ബർ ബാൻഡിലെ വലിച്ചിൽ അഥവാ അതിൻ്റെ ആ ഒരു ടെൻഷൻ കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴും അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് 19.11 എന്നുള്ള ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളൊരു പൈപ്പിൻ്റെ മുകളിൽ ബലൂൺ കൊണ്ട് ഒരേ ടെൻഷൻ വരുന്ന രീതിയിൽ രണ്ട് ബലൂണിൻ്റെ കഷ്ണം കൊണ്ട് ചെറിയൊരു ചെണ്ട പോലെ കെട്ടിവെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് കൊട്ടി നോക്കുക ഒരു ചെറിയ ഇർക്കിളി എടുത്തിട്ട്. അപ്പോൾ രണ്ട് എണ്ണത്തിലും കൊട്ടുമ്പോൾ ഡിഫറൻറ്റ് സൗണ്ടുകൾ കേൾക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ കാര്യം എന്താ, ഒരെണ്ണത്തിന് ഏരിയ കുറവാണ്, മറ്റതിന് ഏരിയ കൂടുതലാണ്. അപ്പം ഏരിയ അതിൻ്റെ സർഫസ് ഏരിയയ്ക്ക് വ്യത്യാസം വരുന്നതനുസരിച്ചും അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ഇതേപോലെ തന്നെ രണ്ട് കോപ്പർ വയറുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം എന്താ പറഞ്ഞിരിക്കണേ, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരെണ്ണത്തിന് കൂടുതലാണ്, ഒരെണ്ണത്തിന് കുറവാണ്. അതും ഇതേപോലെ രണ്ട് അറ്റങ്ങളിലായിട്ട് കെട്ടി വെക്കുക. ഒരേ ടെൻഷനായിരിക്കണം ഉണ്ടാകുന്നത്, ഒരേ ലെങ്ത്തിലേ ആയിരിക്കണം. എന്നിട്ട് അതും ഇതേപോലെ ഒന്ന് പ്ലക്ക് ചെയ്ത് നോക്കുക, അപ്പോഴും കേൾക്കുന്ന സൗണ്ട് വ്യത്യാസമായിരിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ നേച്ചർ ഓഫ് ദ ബോഡി, അതായത് അതൊരു പി വി സി പൈപ്പാണോ അതൊരു മെറ്റലാണോ എന്നുള്ളതനുസരിച്ച്, പിന്നെ അതിൻ്റെ ലെങ്ത്തിനെ, അതിൻ്റെ ഏരിയയെ, അതിലുള്ള ടെൻഷനെ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ പോലെ വലിച്ചു പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ആ വലിച്ചിലിനാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. ആ ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? വയലിൻ്റെ ഓരോ തന്ത്രികളിലും വ്യത്യസ്തമായ ശബ്ദം കേൾക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ അതിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കാം, പക്ഷേ അതിൻ്റെ ടെൻഷൻ വ്യത്യാസമാണ്. ഒരു കമ്പി വളരെയധികം വലിച്ചായിരിക്കും കെട്ടിയിരിക്കുന്നത്, വളരെ മുറുക്കിയായിരിക്കും കെട്ടിയിരിക്കുന്നത്. മറ്റേ കമ്പി അത്ര മുറുക്കി എന്നുള്ള കുറച്ച് ലൂസായിട്ടായിരിക്കും കെട്ടിയിരിക്കുന്നത്. മനസ്സിലായി? അതേപോലെ തന്നെ ആ കമ്പികളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പം ഇതൊക്കെ അനുസരിച്ചാണ് ഒരു വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി മാറുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് പഠിപ്പിച്ച നാച്ചുറൽ ഫ്രീക്വൻസി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്.